മോള അച്ഛൻ എന്താ വിളിക്കുന്നത്? ഞാൻ പടത്തിന് വേണ്ടി പിന്നെയും തടി കൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യും. പുള്ളി ഭയങ്കര ജെനുവിൻ ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാംചേട്ടൻ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ടോ? എന്താ അഭിപ്രായം ചേട്ടാ? ഒന്ന് നിക്കാവ അടുത്ത്. ചേട്ടാ ഒന്ന് ചേർന്ന് നിക്കാം. മോളെ മോളെ കയ്യിലെടുക്കാം. രാംചേട്ടാ രാംചേട്ടാ മോളെ ഒന്ന് കയ്യിലെടുക്കാം. ചേട്ടാ ഒന്ന് ചേർന്നേക്കോ ഒന്ന്. അങ്ങോട്ട് കേറി ഇരുന്നാലും മതി. വയറ്റിൽ കേറി ഇവിടെ ഒന്ന് നോക്കാവോ? ഈ ക്യാമറയിൽ ഒന്ന് നോക്കാവോ? രാംചേട്ടൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? ഇപ്പൊ ലാസ്റ്റ് കണ്ട ഇന്റർവ്യൂ ഏതാ രാംചേട്ടൻ്റെ? ഒരുമിച്ചിരുന്ന് കാണാറുണ്ടാ പുള്ളി? ഭയങ്കര ജെനുവിൻ ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജെനുവിൻ ആണല്ലേ. ആ പഴയ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നോ? വളരെ ട്രെൻഡിങ്. ഈ സിനിമ കണ്ടായിരുന്നു ഇപ്പോഴത്തെ? കാണാൻ പോകും. രാംചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഏത്? മോളെ അച്ഛൻ എന്താ വിളിക്കുന്നത്? അടക്കം ബ്ലഡി ഫോൺ ഇംഗ്ലീഷാണോ? എന്താണ് എപ്പോഴാലോചിച്ച് കിട്ടിയതല്ലേ? ഉപദേശം എന്തെങ്കിലും? ഒരുപാട് ഉപദേശം ആണല്ലേ. ജാൻചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും ഒരു ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറും എന്താ? ഒന്നും ഇഷ്ടമല്ല. എന്താ ഇഷ്ടമല്ല പറ? എനിക്കറിയാനുള്ളത്
ഒരു ആസ് എൻ ആക്ടർ കുറച്ച് പുള്ളീന്റെ അടുത്ത് കുറച്ച് ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ല ഷേമിങ് പാടില്ല, പക്ഷെ ജെന്യൂൻ ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? കുറച്ച് മെലിഞ്ഞപ്പോ ഒന്നര ഒരു കൊല്ലം മുന്നേ ചെയ്ത പടത്തിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു, ഒരു 10 കിലോ ആണ്. അപ്പൊ ഡയറക്ടറിനെ വിളിച്ച് തടി കുറക്കല്ലേ കുറക്കല്ലേ കണ്ടിന്യൂറ്റി, ഞാൻ പടത്തിന് വേണ്ടി പിന്നെയും തടി കൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യും. ഡിസംബർ 32 ഈ മാസം എപ്പോഴാണ് വെച്ചു അടുത്തൊക്കെ ഓൾറെഡി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞതാണ്. എന്റെ ആരും ഇതുവരെ കാരണം വിളിച്ച് കേട്ടിട്ടില്ല. അണ്ണൻ അണ്ണൻ ആദ്യമായിട്ട് കാരണം വിളിച്ച് കേട്ടിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചിട്ട് ഞാൻ വലിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ എല്ലാവരും സിഗരറ്റ് വലിച്ച് മറ്റവനായിരുന്നല്ലേ?